Hi friends, ellavarkum nammada channel like swagatham. Innathe ende video nu parayana nalla adipoli aayittulla oru kada fry aanu. Appo idu nammal nalla adipoli taste aayittu undaki eduthittunde. Appo enganeyana ready aaki namukku vega onnu kandu nokkam. Adinu munne aarengilum pudhiyatta channel kaanunnundengil channel subscribe cheyyan marakkarathu. Appo namukku nere video like povam. ഇതാണ് നമ്മളുടെ കാടക്കോഴി സംഭവം കാണാൻ ചെറുതാണെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ അപാര സംഭവം തന്നെയാണ് കാടക്കോഴി നമ്മൾ ഇവിടെ ആറ് കോഴിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം അതിന് നമ്മൾ സെൻട്രൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ഒന്ന് മലത്തി കൊടുക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് ലെവലായിട്ടിരിക്കും എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ എല്ലാ കോഴിയും അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്ന നമ്മളിതിനകത്ത് നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ കോഴി ഫുള്ള് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ മസാലയാണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മൾ അരയ്ക്കുന്നില്ല ചതച്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നമ്മളുടെ എരിവിനനുസരിച്ച് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അധികം എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനുള്ള കുരുമുളക് മാത്രം എടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മളിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഒരുപാട് അങ്ങ് ലൂസ് ആവരുത് നമ്മളുടെ മസാല എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ കൂട്ടിൻ്റെ ഒരു പരുവം ഇനി നമ്മളതിലേക്ക് നാരങ്ങയാണ് പിഴിഞ്ഞെടുക്കുന്നത് മിക്കവാറും നമ്മളെല്ലാവരും ഫ്രൈ ചെയ്യുന്ന സമയത്ത് നാരങ്ങ ഇങ്ങനെ ചേർക്കാണ്ട് എല്ലാവരും അരമുറി നാരങ്ങ മാത്രമാണ് ചേർക്കുന്നത് എന്നാൽ അങ്ങനെയല്ല മൂന്ന് മുറി നാരങ്ങയെങ്കിലും നമ്മളിതുപോലെ ഫ്രൈ ചെയ്യുമ്പം പിഴിഞ്ഞെടുക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇവിടെ ഞാനകത്ത് രണ്ടും മുറി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് അതിനനുസരിച്ചുള്ള കോഴിയേ ഉള്ളൂ അതുകൊണ്ടാണ് രണ്ടും എടുത്തിട്ടുള്ളത് കൂടുന്നതനുസരിച്ച് നമ്മൾ നാരങ്ങയുടെ അളവും കൂട്ടി കൊടുക്കാം എന്ന് കരുതിയിട്ട് ഒരുപാട് ചിക്കൻ ഉണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് നാരങ്ങ പിഴിഞ്ഞെടുക്കണം എന്നല്ല എങ്കിലും നമുക്കൊരു പരിവ് അറിയാമല്ലോ ഇതിപ്പോൾ ഞാൻ അതിനകത്തോട്ട് കോഴിയിട്ട് മസാല പുരട്ടിയെടുക്കുകയാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയമെങ്കിലും മസാല പുരട്ടി നന്നായിട്ട് വെക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ഫുള്ള് നമുക്ക് കിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ തലേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞൊക്കെയാണ് മസാല പുരട്ടി വെക്കുന്നത് എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും സമയത്താണ് വെക്കുന്നത് പക്ഷേ ഞാനിവിടെ തലേ ദിവസമേ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിലാണ് വെച്ചത് ഇപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിനകത്താക്കി അടച്ചാണ് വെക്കുന്നത് എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇതേ സമയമായപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് വെളിച്ചെണ്ണയിൽ എടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റാണ് പക്ഷേ ഞാൻ സൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിലാണ് റെഡിയാക്കി എടുത്തത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ എണ്ണ കുറച്ച് മതി മുങ്ങി ഇങ്ങനെ കടക്കുകയും ചെയ്യും അപ്പോൾ ഇതിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും ഒരുപാട് അങ്ങ് കരിയാതെ നോക്കണം ഒരു അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ലോ ആവരുത് ഒരുപാട് അങ്ങ് ഓവറും ആവരുത് ഫ്ലെയിമും നമുക്ക് എല്ലാവർക്കും അറിയാം കാട മുട്ടയാണെങ്കിലും കാട കോഴിയാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഞാൻ ഇതുപോലാണ് ഏതാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുക അതായത് ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് മസാല പുരട്ടിയെടുക്കുന്നത് തലേ ദിവസം നമ്മൾ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അതായത് അന്നത്തെ ദിവസം തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ ഞാൻ ആ മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂറെങ്കിലും സെറ്റാവാൻ വെക്കും എന്നിട്ടേ ഫ്രൈ ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക് യു